Graded index fiber or green fiber. We have two diagrams. This left side is a graded index fiber and a core in the diagram. Right side is a graded index fiber and a core in the cladding. ഒരു ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു കോൺസ്റ്റന്റ് അല്ല എന്നുള്ളതാണ്. നമുക്കറിയാം സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. കോർ ഹാസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ വൺ, ക്ലാഡിംഗ് ഹാസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ടു. കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു ഗ്ലാസ് ആയിരിക്കാം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും. ക്ലാഡിംഗ് മറ്റൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ്. അതാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിന്റെ കേസ്. പക്ഷെ ഗ്രേഡ് ഇൻഡെക്സ് ഫൈബറിന്റെ കേസ് അങ്ങനെയല്ല. ഗ്രേഡ് ഇൻഡെക്സ് ഫൈബറിന്റെ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് നോട്ട് കോൺസ്റ്റന്റ്, ഇറ്റ്സ് വാരിയിങ്. അതിന്റെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ അതിന്റെ ആക്സിസിലായിരിക്കും. ആക്സിസിൽ നിന്ന് സൈഡിലോട്ട് വരുന്നതിനനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ വാരീസ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ ഫൈബർ ആക്സിസ്. ഇറ്റ് ഹാസ് ഹൈ വാല്യൂ അറ്റ് ദ സെന്റർ ആൻഡ് ഫാൾസ് ഓഫ് വിത്ത് ഇൻക്രീസ് ഇൻ റേഡിയൽ ഡിസ്റ്റൻസ്. ഇൻ ഗ്രീൻ ഫൈബർ ലൈറ്റ് ട്രാവൽസ് അലോങ് ദ ആക്സിസ്. ഇഫ് ഇറ്റ് ഡീവിയേറ്റ്സ് അവേ ഫ്രം ദ ആക്സിസ് ഇറ്റ് അണ്ടർഗോസ് കണ്ടിന്യൂസ് റിഫ്രാക്ഷൻ ടുവേർഡ്സ് ദ ആക്സിസ് ഓഫ് ദ ഫൈബർ. ഒരു ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിനെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് അതിന്റെ ആക്സിസിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ആക്സിസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് റിഫ്രാക്ഷന്റെ ഭാഗമായി അത് ആക്സിസിലോട്ട് തന്നെ തിരിച്ചെത്തും. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിന്റെ കേസിൽ ഇറ്റ് ഈസ് ബിറ്റ് ഡിഫറെന്റ് ദാൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിന്റെ കേസിൽ ഒരു റേ പോകുന്നു, അത് ക്ലാഡിംഗിൽ ഹിറ്റ് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു. ആ ഒരു പാത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ, ദ കണ്ടീഷൻ ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കണ്ടിന്യൂസ് റിഫ്രാക്ഷന്റെ ഭാഗമായിട്ടാണ് അത് തിരിച്ചെത്തുന്നത്. കാരണം റിഫ്രാക്റ്റീവ്നെസ് ഓഫ് ദിസ് മീഡിയം ഈസ് വാരിയിങ്. ഇനി നമ്മൾ രണ്ടാമത്തെ ചിത്രം ശ്രദ്ധിക്കുക. യു ക്യാൻ സീ ദ പാത്ത്. ഈ രീതിയിലാണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിന്റെ കേസിൽ ലൈറ്ററെ ട്രാവൽ ചെയ്യുന്നത്. സൈസ് ഓഫ് ഗ്രീൻ ഫൈബർ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ബട്ട് ദ മാനുഫാക്ചറിംഗ് ഓഫ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഈസ് മച്ച് കോംപ്ലക്സ്. ഒരു സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ യു ക്യാൻ യൂസ് ഗ്ലാസ് ആസ് ദ കോർ. സിമ്പിൾ ആണ്. ഒരൊറ്റ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഏതൊരു മീഡിയവും നമുക്ക് അതിന്റെ കോർ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, ട്രാൻസ്പെറന്റ് മീഡിയം. പക്ഷേ ഒരു ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഷുഡ് ബി വാരിയിങ്, ഇറ്റ് ഷുഡ് ബി ഗ്രേഡഡ്. കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ അതിന്റെ ആക്സിസിലായിരിക്കണം, സൈഡിലോട്ട് വരുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു വരണം. ഈ രീതിയിൽ ഉള്ള ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലാണ് ഒരു ഗ്രേഡഡ് ഇൻഡെക്സിന് ആവശ്യമായത്. അതുകൊണ്ട് തന്നെ ഒരു ഹോമോജനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയം ആസിസ് നമുക്ക് അതിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. സോ ദ മാനുഫാക്ചറിങ് ഈസ് ക്വൈറ്റ് കോംപ്ലക്സ്. പൾസ് ഡിസ്പേർഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദ ഇൻഫർമേഷൻ ഈസ് കോഡഡ് ഇൻ ദ ഫോം ഓഫ് ഡിസ്ക്രീറ്റ് പൾസസ് ഓഫ് ലൈറ്റ് ആൻഡ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ കേസ് നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഇൻഫർമേഷൻ ഡിസ്ക്രീറ്റ് ലൈറ്റ് പൾസസ് ആയിട്ട് കോഡ് ചെയ്തിട്ടുണ്ടാവും. ആ ലൈറ്റ് പൾസസിനെയാണ് ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ഡിഫറെന്റ് ലൈറ്റ് പൾസസ് മേ ബി ട്രാവലിംഗ് ഇൻ ഡിഫറെന്റ് സ്പീഡ്. ഇറ്റ് ഹാസ് ഡിഫറെന്റ് റീസൺസ്. ഒരു മൾട്ടി മോഡ് ഫൈബേഴ്സ് ആണെങ്കിൽ ഒരുപാട് ലൈറ്റ് റേസ് ട്രാവൽ ചെയ്യുന്നുണ്ടാവും. ഈ ഒരുപാട് ലൈറ്റ് റേസ് ഡിഫറെന്റ് വെലോസിറ്റിയിലാണ് അതിൽ ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. സോ ഡ്യൂ ടു ദാറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എല്ലാം ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്താലും എൻഡ് പോയിന്റിൽ ഇറ്റ് മേ റീച്ച് ഇൻ ഡിഫറെന്റ് ടൈം. സോ ദിസ് വിൽ കോസ് ബ്രോഡനിങ് ഓഫ് ലൈറ്റ് പൾസസ്. That is, light pulses broaden and spread because of difference in time taken for propagating through the fiber. This is a light pulse. ഈ ലൈറ്റ് പൾസ് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ബ്രോഡൻ ലൈക്ക് ദിസ്. ഈ ബ്രോഡനിങ്ങിന് ഒരു പ്രശ്നമുണ്ട്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡിജിറ്റൽ ഡാറ്റയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കേസേ ഉള്ളൂ. വൺ ഓഫ് സ്റ്റേറ്റ്, വൺ ഇസ് ഓൺ സ്റ്റേറ്റ്. അതിനെ നമ്മൾ 1-0 എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡാറ്റ എൻകോഡ് ചെയ്തിട്ട് 101 എന്ന് പറയുന്ന ഒരു പൾസ് ആയിട്ട് എൻകോഡ് ചെയ്തിരിക്കുന്നു.
This is one state and this is the zero state and this is the next one state. ഇത് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ കടന്നു പോയതിനു ശേഷം ഈ രണ്ട് പൾസുകളും ബ്രോഡൻ ചെയ്യപ്പെട്ടു. ഈ ബ്രോഡൻ ചെയ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ദിസ് ഈ സീറോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അൺറെക്കഗ്നൈസബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. 101 എന്ന് പറയുന്ന പൾസ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ കടന്നു പോയതിനു ശേഷം ബ്രോഡൻ ചെയ്തത് കൊണ്ട് അതിന്റെ മിഡിൽ പോർഷൻ ദാറ്റ് ഇസ് സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഈസ് അൺറെക്കഗ്നൈസബിൾ. ഈ രീതിയിൽ ഡാറ്റ നഷ്ടപ്പെടാം. This phenomena is known as distortion or pulse dispersion. Pulse dispersion is classified into two categories. One is intermodal dispersion and second is intramodal dispersion. The first case, intermodal dispersion. What is intermodal dispersion? Intermodal means modal kidai. So that means it will be a multi-mode case. ഒന്നിൽ കൂടുതൽ മോഡുകൾ ഉള്ള കേസിലാണ് ഇന്റർമോഡൽ ഡിസ്പെർഷൻ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഉള്ളത്. സോ കൺസിഡർ ദ കേസ് ഓഫ് എൻ ഒപ്റ്റിക്കൽ ഫൈബർ. ഈ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ കേസ് എടുക്കുമ്പോൾ ദിസ് ഈസ് ദ ആക്സിസ് സ്ട്രൈറ്റ് ലൈൻ. സോ ദാറ്റ് വിൽ ബി ദ ഷോർട്ടസ്റ്റ് പാത്ത്. ദാറ്റ് മീൻസ് ആക്സിയൽ മോഡ് വിൽ ബി ദ ഷോർട്ടസ്റ്റ് പാത്ത്. നൗ യു കാൻ കൺസിഡർ ദിസ് പാത്ത്. ഈ ഒരു പാത്ത് കൺസിഡർ ചെയ്യാം. ഇറ്റ് ഈസ് ദ ലോങ്ങർ പാത്ത്. Compared to that path, this is shorter path. Here path, shorter path. That means, ella modukalum beginning il ore time start edalum at end point they won't reach the same time. So these things will make distortion and it is called intermodal dispersion. Let us brief it. Consider propagation of pulse through a multimode fiber. Path length along the axis of the fiber shorter, whereas other zigzag path are longer. Therefore, lower order modes reach at the end of the fiber earlier than higher order modes. Therefore, the output pulses no longer resemble the input pulses. This distortion is called intermodal dispersion. Next, intramodal dispersion. Intramodal എന്ന് പറഞ്ഞാൽ ഒരു മോഡിന് അകത്ത് തന്നെയുള്ള ഡിസ്പെർഷൻ. That means it is the spreading of light pulse within a single mode. Intramodal dispersion is again divided into material dispersion and waveguide dispersion. First case, material dispersion. Material dispersion means it will be due to the property of the material by which the optical fiber fabricated. We know that glass is a dispersive medium. What is the meaning of dispersive medium? Different wavelength travels in a different velocity through a medium, then you can call the medium as a dispersive medium. വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഒരു പ്രിസം, ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് ഗ്ലാസ്. യു നോ ദാറ്റ് ഇസ് എ ഡിസ്പേഴ്സീവ് മീഡിയം. പ്രിസത്തിനകത്തൂടെ നിങ്ങൾ വൈറ്റ് ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റിൽ ഡിഫറെന്റ് വേവ് ലെങ്തുകൾ ഉണ്ട്. സോ ദേ വിൽ ട്രാവൽ ഇൻ ഡിഫറെന്റ് വെലോസിറ്റി ആൻഡ് എൻഡ് ഓഫ് ദ പ്രിസം യു വിൽ ഗെറ്റ് എ വിബ്ജിയോർ. ബിക്കോസ് ഇറ്റ്സ് എ ഡിസ്പേഴ്സീവ് മീഡിയം. അപ്പോൾ ഡിസ്പേഴ്സീവ് മീഡിയത്തിനകത്തുകൂടെ ഡിഫറെന്റ് വേവ് ലെങ്ത് വിൽ ട്രാവൽ വിത്ത് ഡിഫറെന്റ് വെലോസിറ്റി. Now, light pulse is a wave packet composed of group of components of different wavelengths. Even if it is a monochromatic light, there will be group of components of different wavelength. Slight aayittulla difference kal undu. So these different wavelength components propagate with a different speed along the fiber. It causes broadening of light pulse. This type of distortion is called material dispersion or chromatic dispersion. Chromatic means color. Next, waveguide dispersion.
We know that optical fiber is a waveguide. വേവ്ഗൈഡിന്റെ പ്രൊഫൈൽ അനുസരിച്ച് സംഭവിക്കുന്ന ഒരു ഡിസ്പേർഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു കാറ്റഗറിയെ നമ്മൾ വേവ്ഗൈഡ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. വേവ്ഗൈഡ് ഡിസ്പേർഷൻ അറൈസസ് ഫ്രം ദ ഗൈഡിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫൈബർ. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഡിപ്പെൻഡൻസ് ഓഫ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഓൺ ഫൈബർ പാരാമീറ്റേഴ്സ്. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പാരാമീറ്റേഴ്സ് മീൻസ് കോർ റേഡിയസ്, difference between refract indices of fiber core and fiber cladding, signal wavelength, propagation constant allengil propagation is depends on all these parameters. ee dependence karanamayittu undaguna oru dispersion aanu waveguide dispersion ennu parayunnathu. ikku ariyam core nu oru particular refract index aanu, cladding nu mattu oru refract index aanu. so there will be a ratio between the refract index of core and cladding. ഐഡിയലി നമുക്ക് പറയാം ഫോർ ഒക്കറിംഗ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ റിഫ്രാക്റ്റൻസ് ഓഫ് കോർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റൻസ് ഓഫ് ക്ലാഡിംഗ്. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസ് അല്ല അത്. റിഫ്രാക്റ്റൻസ് ഓഫ് കോറും ക്ലാഡിംഗും മാറുന്നതിനനുസരിച്ച് ന്യൂമറിക്കൽ അപ്പർച്ചർ മാറും, ആക്സെപ്റ്റൻസ് ആംഗിളും മാറും. അപ്പൊ ഈ രീതിയിലെല്ലാം ഉള്ള ചേഞ്ചുകൾ ഡിസ്റ്റോർഷന് കാരണമാകും. ഈ ഡിസ്റ്റോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേവ് ഗൈഡ് ഡിസ്റ്റോർഷൻ. മറ്റൊരു കേസ്, ഒരു ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ 100% ലൈറ്റും തിയററ്റിക്കലി കോറിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്, ബട്ട് പ്രാക്ടിക്കലി 100% ലൈറ്റ് വിൽ നോട്ട് ട്രാവൽ ത്രൂ ദ കോർ. അറൌണ്ട് 80% ഓഫ് ദ ലൈറ്റ് വിൽ ട്രാവൽ ത്രൂ ദ കോർ ആൻഡ് ദർ വിൽ ബി എ 20% ഓഫ് ലൈറ്റ് ദ മേ ട്രാവൽ ത്രൂ ദ ക്ലാഡിംഗ്. ക്ലാഡിംഗിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ് ദാൻ കോർ, അതുകൊണ്ട് തന്നെ ഈ ക്ലാഡിംഗിലൂടെ ട്രാവൽ ചെയ്യപ്പെടുന്ന ലൈറ്റ് ഇറ്റ് മേ ബി ഈവൻ 10%. ആ 10% ആയാൽ പോലും അതിന്റെ വെലോസിറ്റി ഇറ്റ് ക്യാൻ റീച്ച് ഫാസ്റ്റർ ബിക്കോസ് ഇറ്റ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ലെസ്. അറ്റ് ദ എൻഡ് പോയിന്റ് ആൾ ദീസ് ക്യാൻ മേക്ക് ഡിസ്റ്റോർഷൻസ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ, കോർ ക്ലാഡിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ, അത് കാരണമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ഡിസ്റ്റോർഷന് കാരണമാകും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേവ് ഗൈഡ് ഡിസ്പേർഷൻ. നൗ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് ഇന്റർ മോഡൽ ഡിസ്പേർഷൻ. ആ ഇന്റർ മോഡൽ ഡിസ്പേർഷൻ കാരണമായിട്ട് നമുക്കറിയാം സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിന്റെ കേസിൽ ലോവർ ഓർഡർ മോഡ് ദ മേ റീച്ച് അറ്റ് എൻഡ് പോയിന്റ് ഏളിയർ, അതായിരുന്നു ഒരു ഇഷ്യൂ. ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിനെ സംബന്ധിച്ചിടത്തോളം ആക്സിസിൽ റിഫ്രാക്റ്റീവ് കൂടുതലാണ്, സൈഡിലോട്ട് വരുന്നതിനനുസരിച്ച് റിഫ്രാക്റ്റീവ് കുറവായിരിക്കും. സോ റിഫ്രാക്റ്റീവ് കുറവുള്ള ഏരിയയിൽ ലൈറ്റിന് വേഗത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ബൈ യൂസിംഗ് ദാറ്റ് കൺസെപ്റ്റ് ഡിസ്പേർഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിംഗ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബേഴ്സ്. റിഫ്രാക്റ്റീവ് ഇസ് ഹൈ അറ്റ് ദ സെന്റർ ആൻഡ് ഗ്രാജുവലി ഡിക്രീസസ് അവേ ഫ്രം ദ സെന്റർ. Lower index layers allow the light to travel faster than in the higher index center layers. Therefore, their higher velocity compensates the longer paths of the higher order modes. വളരെ സിമ്പിൾ ആണ്. സെൻട്രൽ ഡിസ്റ്റൻസ് കുറവാണ്, പക്ഷെ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ലൈറ്റിന് സ്ലോ ആയിട്ട് ട്രാവൽ ചെയ്യാൻ കഴിയുള്ളൂ. സൈഡിലോട്ട് വരുന്നതോടുകൂടി അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്, ലൈറ്റിന് വളരെ ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഡിസ്റ്റൻസ് കൂടുതലുണ്ടെങ്കിലും ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ലൈറ്റ് റേസും എൻഡ് പോയിന്റ് അറൌണ്ട് സെയിം സമയത്ത് എത്തുകയും ലൈറ്റ് ബ്രോഡനിങ്ങും ഡിസ്റ്റോർഷനും എല്ലാം റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക്, ഒപ്റ്റിക്കൽ ഫൈബർ സെൻസേഴ്സ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഹാസ് എ വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻ. വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് അപ്ലിക്കേഷൻ ഈസ് സെൻസർ അപ്ലിക്കേഷൻ. സോ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സെൻസിങ് വേരിയസ് ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആർ കാൾഡ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് സെൻസേഴ്സ്. നമുക്കറിയാം ഒരുപാട് ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. ടെമ്പറേച്ചർ ഇസ് എ ഫിസിക്കൽ പാരാമീറ്റേഴ്സ്. ഇപ്പൊ ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ തെർമോമീറ്റേഴ്സ് ഒക്കെ ആയിട്ട് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഉപയോഗിക്കാം ഫോർ പെർട്ടിക്കുലർ അപ്ലിക്കേഷൻസ്. അവിടെ നമുക്ക് നോർമൽ തെർമോമീറ്റേഴ്സ് വർക്ക് ചെയ്യാത്ത കേസുകളിലാണ് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസേഴ്സ് നമ്മൾ തെർമോമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്.
It's possible to measure pressure, temperature, strain, etc. Fiber optic sensors are classified into extrinsic sensors and intrinsic sensors. First topic, extrinsic sensors. Optical fiber acts as a device to collect and transmit signal from the sensing element. ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബർ ഒരു വേവ് ഗൈഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു പാത്ത് ആയിട്ടാണ് ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്നത്. സെൻസിങ് എലമെന്റ് ഡിഫറൻ്റ് ആയിരിക്കും, ആ സെൻസിങ് എലമെന്റിൽ നിന്നുള്ള സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു പാത്ത് ആയിട്ടാണ് ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ലിക്വിഡ് ലെവൽ സെൻസർ. So it's a diagram of liquid level sensor. It has an LED, it has a detector. Let us discuss it in detail. It consists of a small glass prism. This is the glass prism with the two optical fibers placed vertically as shown in the figure. So this is one vertical optical fiber and this is the second vertical optical fiber. Here there is an LED. Light from an LED falls on the optical fiber. ഈ LED യിൽ നിന്നുള്ള ലൈറ്റ് ഈ ഒപ്റ്റിക്കൽ ഫൈബറിലോട്ട് എത്തുന്നു. ലൈറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ദ ലെഫ്റ്റ് സൈഡ് ഫൈബർ ആൻഡ് ഈസ് ടോട്ടലി ഇന്റേണലി റിഫ്ലക്റ്റഡ് ഫ്രം ദ ഗ്ലാസ് പ്രിസം ആൻഡ് റിട്ടേൺസ് ത്രൂ ദ റൈറ്റ് സൈഡ് ഒപ്റ്റിക്കൽ ഫൈബർ ആൻഡ് ദ ലൈറ്റ് ബീം റീച്ചസ് ദ ഡിറ്റക്ടർ. ഇതാണ് LED. ഈ LED യിൽ സോഴ്സിൽ നിന്ന് ലൈറ്റ് ഒപ്റ്റിക്കൽ ഫൈബർ വഴി ഈ രീതി ഇങ്ങോട്ട് വരും. ഇവിടെ നമ്മുടെ ഗ്ലാസ് പ്രിസം ഉണ്ട്. ഈ ഗ്ലാസ് പ്രിസം നിന്ന് ടോട്ടലി ഇന്റേണലി റിഫ്ലക്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ കം ഡയറക്ഷൻ ത്രൂ ദ സെക്കൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ. അത് ഇവിടെ ഡിറ്റക്ടറിൽ ഡിറ്റക്ട് ചെയ്യും. ഈ ചിത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ലിക്വിഡ് ലെവൽ ഇവിടെയാണ്, ഇത് പ്രിസത്തിൽ ടച്ച് ആകുന്നില്ല. Now consider the second case. Here the liquid touches the prism or the sensor. When the prism is in contact with the liquid, the critical angle at the prism liquid interface changes and light gets transmitted into the liquid, resulting in loss of signal. ഇവിടെ LED ഉണ്ട്. LED ൽ നിന്ന് ലൈറ്റ് ഈ രീതിയിലോട്ട് എത്തുന്നു. പ്രിസം പക്ഷേ ലിക്വിഡുമായിട്ട് കോണ്ടാക്റ്റിലാണ്, അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ ആംഗിൾ മാറും. ബിക്കോസ് ഓഫ് ദാറ്റ് സിഗ്നൽ ലോസ് ആകുകയും ഇറ്റ് വിൽ നോട്ട് റീച്ച് ഇൻ ദ ഡിറ്റക്ടർ. സോ ലിക്വിഡ് ലെവല് പ്രിസത്തിൽ ടച്ച് ചെയ്യാത്ത അവസ്ഥയിൽ സിഗ്നൽ ഡിറ്റക്ടറിൽ എത്തും. വെൻ ഇറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് ഇറ്റ് വിൽ നോട്ട് റീച്ച് ദ ഡിറ്റക്ടർ. ആ രീതിയിൽ നമുക്ക് ഇതിന്റെ ലെവല് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ ദിസ് വേ വി കൻ അനലൈസ് ദ ലിക്വിഡ് ലെവൽ. These sensors are used to monitor filling of petroleum tanks. Intrinsic sensors. Intrinsic sensor ennu parnal ivide optical fiber oru signal guiding path allengil signal transmit cheyyunna oru path aayittu mathramalla act cheyyunnu. Optical fiber thanne oru sensor aayittu sensing element aayittu act cheyyanu. Here the physical parameters to be sensed directly alters the properties of optical fiber. It leads to the change in characteristics of propagating light beam such as intensity, polarization, phase, etc. Physical parameters of optical fiber inde property alter cheyunu. It may lead to the changing of intensity, polarization, etc. And based on that we can measure the physical parameters. Example, optical fiber thermometer. By using optical fiber thermometer, we can measure the temperature range from 80 degree to 700 degree. Advantages of optical fiber sensors: low cost and small size. It's more accurate, greater flexibility and more reliable. It's immune to external interference. External interference, crosstalk, അത്തരം ഡിസ്റ്റർബൻസുകളെല്ലാം
ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റത്തിന് കുറവായിരിക്കും. അതിൽ നിന്ന് ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റം പ്രൊട്ടക്റ്റഡ്